ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലത്തെ ടാങ്ക് കുറേ നാളായിട്ട് കഴുകിയിട്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് പിടിച്ച് കിടക്കുകയാണ്. അപ്പം ഇന്ന് അത് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ടാങ്ക് കഴുകാൻ കുറച്ച് പണിയുണ്ട്. ഇപ്പോൾ ഇന്ന് മഴക്കാലമൊക്കെ ചെറുതായിട്ടുണ്ട്, അത് കാരണമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകി തീർക്കാം. വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ടാങ്കിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ടാങ്ക്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടാങ്ക്. ഇതേ വെയിൽ നമ്മളെ ചതിച്ചു, മഴ നമ്മളെ ചതിച്ചു ഗൈസ്. മഴ പെയ്തില്ല, അപ്പോൾ ഇതേ നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം നമുക്കിത് വൃത്തിയാക്കാനായിട്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കിടക്കണതെന്ന്. ഇനി നമുക്കത് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ കുറച്ച് കാൽ ഡ്രമ്മോളം വെള്ളം ഉണ്ട് കേട്ടോ അതിൽ, അത് നമുക്ക് കളഞ്ഞിട്ട് വേണം നമ്മുടെ ഡ്രമ്മ് ക്ലീൻ ആക്കാനായിട്ട്. ഞങ്ങൾ 6 മാസം കൂടുമ്പോൾ ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഏട്ടനൊക്കെ ക്ലീൻ ആക്കാമെന്ന് പറയുമ്പോഴും ഞാൻ പറയും വേണ്ട, എനിക്ക് തന്നെ ക്ലീൻ ആക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. എന്താ പറഞ്ഞുകൂടാ, അപ്പം നമുക്ക് ടാങ്കിൽ കയറിയിട്ട് ക്ലീൻ ആക്കാം. അപ്പം നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലെ അവസ്ഥ. ഇത് ഇനി കഴുകി വൃത്തിയാക്കണം നമുക്ക് കേട്ടോ. കണ്ടില്ലേ, മൊത്തം കളറ് പിടിച്ച് ചളി പിടിച്ച് മണ്ണൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്കിന്ന് വൃത്തിയാക്കാം കേട്ടോ. അപ്പം ഈ വെള്ളം നമുക്ക് ആദ്യം കളയണം. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ മറ്റേ വാൽവിലൂടെ നമുക്ക് വെള്ളം കളഞ്ഞിട്ട് വേണം ഇത് ക്ലീൻ ആക്കാനായിട്ട്. കണ്ടില്ലേ വെയിൽ ഉണ്ടല്ലേ, ഞാൻ എന്തെങ്കിലും പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വരും വെയിൽ. അപ്പോൾ നമുക്ക് കയറിയാലോ. ഇപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് കഴുകാനായിട്ട് ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്, പിന്നെ ഈ ബക്കറ്റ് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കാനായിട്ടാ എനിക്ക് ഇറങ്ങാനായിട്ട്. പിന്നെ നമ്മൾ സ്റ്റൂൾ എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് കയറാനായിട്ട്. അപ്പോൾ ഇതിവിടെ വയ്ക്കാം, ഇതിൽ നമുക്ക് കയറാം. ചെറുതായിട്ട് ഇപ്പോൾ മഴക്കാരക്കുള്ള കാരണമാണ് നമുക്ക് ഭാഗ്യമായി, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല വെയിലിൻ്റെ ഇതുകൊണ്ട്. പുഴുക്കം കൂടുതലാണ്, എന്നത് പുഴുങ്ങ വെച്ച പോലെ ഉണ്ടല്ലേ. നമുക്ക് മോട്ടർ ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഈ ചളികളൊക്കെ കളയണം. പക്ഷെ ഈ കറ പോലെ നിൽക്കണതൊന്നും പൂവില്ല കേട്ടാ, ഇതൊന്നും പൂവില്ല. അത് ഞാൻ കുറെ ഉരച്ചു നോക്കി, പക്ഷെ അത് മണ്ണിന്റെ കറയാണ്, അത് നമുക്ക് ഇനി പൂവില്ല. ചളികളൊക്കെ ഞാൻ ഉരച്ച് കളഞ്ഞിട്ടുണ്ട്, പക്ഷെ
ഈ കളറൊന്നും പോവില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നറിയോ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ നമ്മുടെ ടാങ്ക് ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഫൈനൽ ആയിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം. പിന്നെ ഈ മണ്ണൊക്കെ നമുക്ക് തുണിയോണ്ട് തുടച്ചെടുക്കണം കേട്ടോ. അല്ലാതെ ഒന്നും ഈ മണ്ണ് പോരില്ലേ, കണ്ടില്ലേ മണ്ണാണ് ഇവിടെ മൊത്തം. ഏകദേശം നമ്മുടെ ടാങ്ക് കഴിയില് അവസാനിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ നമുക്ക് ഇനി ഈ ബാക്കിയുള്ള വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി മോട്ടർ അടിച്ചതിന് ശേഷം ഇതൊക്കെ ഒന്നും കൂടി വൃത്തിയാക്കിയിട്ട് കഴുകണം. എന്നിട്ട് നമുക്ക് കാണാട്ടാ. അപ്പത്തേ നിങ്ങൾ കണ്ടോളൂ, ഇതാണ് നമ്മുടെ ടാങ്ക് കഴുകൽ വീഡിയോ. ഇതിന്റെ ഉള്ളിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വെയിലുള്ള കാരണം കൊണ്ട് നല്ല ചൂട് തൈലം വേർത്തൊഴുകാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ ശ്വാസം കിട്ടാത്ത പോലെ തോന്നും, ഭയങ്കര വീർപ്പ് മുട്ടലാണ് ഫീൽ ചെയ്യണത്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇത് കഴുകിയിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കാം. എന്നെ ഇതിന്റെ ഉള്ളിൽ വേവിക്കാൻ വെച്ച ഒരവസ്ഥയെ എനിക്ക്. പക്ഷെ ഞാന് ഈ സമയത്ത് കഴുകാറില്ല കേട്ടോ. ഞാൻ ഒന്നെങ്ങ വൈകുന്നേര സമയങ്ങളില് അല്ലെങ്കിൽ രാവിലെ തന്നെയാണ് കഴുകാറുള്ളത്. പക്ഷെ ഇന്ന് നമുക്ക് അതിന് സമയം കിട്ടിയില്ല രാവിലെ കഴുകാനായിട്ട്. പിന്നെ വൈകുന്നേരം കഴുകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. നിങ്ങൾ കൂടിയും കാണിച്ചായിരുന്നല്ലോ, അത് കാരണമാണ് ഞാൻ ഈ സമയത്ത് എടുത്തത്. കുറച്ച് ബുദ്ധിമുട്ടുകളെങ്കിലും നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പൊ നമുക്ക് വേഗം തന്നെ കഴുകി അവസാനിപ്പിക്കാട്ടാ. അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുടച്ചെടുക്കണം കേട്ടോ. ഈ മണ്ണൊക്കെ തുടച്ചെടുക്കണം. അപ്പൊ നമ്മുടെ വെള്ളം മൊത്തം ഞാന് മുക്കി ബക്കറ്റില് വെച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുണി കൊണ്ട് തുടച്ചെടുക്കണം. ഈ മണ്ണൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം. നമ്മളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിലോ, അത് അത്രയും ഇതായിട്ട് വിചാരിക്കണമെങ്കിൽ നമുക്കത് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇനി തുടച്ചെടുക്കാട്ടാ. അപ്പൊ നമ്മുടെ വെള്ളം മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അതേ നിങ്ങൾ കണ്ടോളൂ അതിന്റെ ഉള്ളിലത്തെ അവസ്ഥ. ഇപ്പത്തെ നേരത്തെ ഉള്ള അവസ്ഥ ഇപ്പോഴുള്ള അവസ്ഥയും ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴുള്ള അവസ്ഥ കണ്ടോളൂ, നമ്മുടെ ടാങ്ക് ഒക്കെ കഴുകി നല്ല അടിപൊളിയാക്കിണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം നിറച്ചിട്ടാ മതി. അമ്മേ തല ഇതിന്റെ ഉള്ളിൽ മുട്ടിപ്പോയി, രണ്ട് സ്കൂൾ ഉണ്ട് ഇവിടെ. അപ്പൊ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ വിചാരിച്ച സാധിക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ല. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രം മതി കേട്ടോ. അപ്പൊ അതേനാ എന്റെ ടാങ്ക് കഴുകലൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഇതിന്ന് ഇറങ്ങട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങക്ക് വെള്ളം ആക്കിയിട്ട് ടാങ്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ടാങ്ക് ഒക്കെ കഴുകി അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.